ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സമീറ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരു എൻ്റെ ബോഡി വെയ്റ്റ് മേക്ക് ഓവറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ തടി കൂടിയത് എന്നുള്ളത് ഞാൻ കുടിച്ചിരുന്ന ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡ്രിങ്കിനെ പറ്റിയിട്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് മേലെ കൊടുക്കാം കാണാം അപ്പോൾ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ കളർ എങ്ങനെയാണ് ആ ഒരു ചേഞ്ചും വന്നത് എന്ന് ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുന്ന ഡെയിലി കോളേജിൽ പോകുന്ന അല്ലെങ്കിൽ പുറത്ത് ക്ലാസ്സിനൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം വെയിലും ഇതൊക്കെ കൊണ്ടിട്ട് നമ്മളിപ്പോൾ ഹിജാബ് ഇടുന്നവരാണെങ്കിൽ ഈ ഫേസിന്റെ ഭാഗം മാത്രം വേറൊരു കളർ ആയിരിക്കും കൈ ആണെങ്കിൽ കൈ ഫുൾ സ്ലീവ് ഇടുന്നവരാണെങ്കിൽ ഇവിടെ വേറെ കളറായിരിക്കും അങ്ങനെ ആ ഒരു കോളേജ് സ്കൂളൊക്കെ പോകുന്ന ടൈമില് നമ്മൾ ആ ഒരു കളർ നല്ല ഡിഫറൻസ് വരും പിന്നെ മുഖത്ത് കുരുവൊക്കെ വന്നിട്ട് പോയിട്ട് അവിടെയൊക്കെ ഒരു ബ്ലാക്ക് കളർ വരും എൻ്റെ മുഖത്ത് നല്ല കുരു ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അത് പോയിട്ട് ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ മുഖത്തുള്ള ആ ഒരു ബ്ലാക്ക് കളറും ഇതെല്ലാം മാറിയത് അപ്പോൾ അതെന്താണ് അതെന്തായിരുന്നു പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഇങ്ങനെ ആ ഒരു എൻ്റെ ആ ഒരു നാച്ചുറൽ കളർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ളതാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സ്കിൻ മേക്ക് ഓവർ അതാണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിലും അതുപോലെ തന്നെ കടയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ രക്തചന്ദനപ്പൊടി എടുക്കുക അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ കടലമാവ് പിന്നെ അതുകൂടാതെ ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും എടുക്കാം ഇനിയിപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കിട്ടാത്തവരാണെങ്കിൽ വീട്ടിൽ മഞ്ഞൾ ഉണക്കി ഉണക്കിപ്പൊടിച്ചതാണെങ്കിൽ അര ടീസ്പൂൺ എടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ തുളസിപ്പൊടി തുളസിപ്പൊടി പാക്കറ്റായിട്ട് നമുക്ക് ഈ ആയുർവേദ അങ്ങനത്തെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ തുളസി വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആ തുളസി ഇല പൊട്ടിച്ചിട്ട് അത് ഉണക്കി അത് പൊടിച്ച് വെക്കുന്നത് അപ്പോൾ രക്തചന്ദനപ്പൊടി പിന്നെ അതുപോലെ കടലമാവ് മഞ്ഞൾ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ പിന്നെ അതുപോലെ തന്നെ തുളസിപ്പൊടി ഇതെല്ലാം ഈ പറഞ്ഞ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ ഒരു ചെറിയൊരു ഇതിലാക്കിയിട്ട് എടുത്തു വെക്കുക ഇതെല്ലാം ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏഹ് ഇപ്പോൾ ഡ്രൈ സ്കിന്നായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പല ടൈപ്പ് ഉണ്ടാവും ഡ്രൈ സ്കിന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഇതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ എടുത്ത് ഈ മിക്സ് ചെയ്ത് വെച്ച പൊടിയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ നമ്മൾ വേറൊരു ബൗളിലോട്ട് എടുത്ത് ആ രണ്ട് ടീസ്പൂൺ ഇട്ട് അതിലോട്ട് റോസ് വാട്ടർ ആണെങ്കിൽ മൂന്ന് ടീസ്പൂൺ റോസ് വാട്ടർ അത് ഡ്രൈ സ്കിന്നായിട്ടുള്ളവരാണെങ്കിൽ റോസ് വാട്ടറും ഓയിലി സ്കിന്നായിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് പാല് പാല് ചേർക്കുന്നതാണ് നല്ലത് പാലും ഒഴിച്ച് പിന്നെ അതിൽ നമുക്ക് ഈ ഒരു കറ്റാർവാഴ കറ്റാർ വാഴയിൽ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു ജെല്ലെടുക്കും അതൊരു ചെറിയ സ്പൂണിൽ നമ്മളത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സ്പൂണിൽ ഒരു ചെറിയൊരു ഒരു ടീസ്പൂണിൽ അതും എടുത്ത് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് ആക്കുക അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നറിൽ നിന്ന് ഈ പൊടിയാണ് എടുക്കേണ്ടത് എന്നിട്ട് റോസ് വാട്ടർ അല്ലെങ്കിൽ പാല് അതും പിന്നെ നമ്മൾ ഈ പറഞ്ഞ കറ്റാർവാഴ ആ ജെല്ലും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മുഖം ഫസ്റ്റ് നമ്മൾ മുഖം നന്നായിട്ട് റോസ് വാട്ടർ വെച്ചിട്ട് കഴുകി നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഫേസ് പാക്ക് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സർക്കുലർ മോഡിൽ നന്നായിട്ട് മസാജ് ചെയ്യുക നല്ല ഫേസിൻ്റെ എല്ലാ ഭാഗത്തും മസാജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ കഴുത്തിൽ എന്ത് മുഖത്ത് തേക്കുകയാണെങ്കിലും നമ്മളെ കഴുത്തിലും നമ്മളത് തേച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ട് വരും മുഖത്തും കഴുത്തിലുമായിട്ട് അപ്പോൾ നമ്മളത് കഴുത്തിലും തേക്കുക പിന്നെ ചെവിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് നമ്മൾ തേച്ച് വെച്ചതിന് ശേഷം മുഖം നന്നായിട്ട് തണുത്ത വെള്ളം കൊണ്ട് ഫസ്റ്റ് ആ ഒരു എന്താ പറയുക തണുത്ത വെള്ളം കൊണ്ട് നന്നായിട്ട് ഒന്ന് നമ്മൾ മുഖം ഒന്ന് കഴുകി അത് നന്നായിട്ട് നല്ല കട്ടിയുള്ള പേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് ഫസ്റ്റ് ഇങ്ങനെ കഴുകിയാൽ തന്നെ പോകില്ല അപ്പം നമ്മൾ വെള്ളം കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകി കഴി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മുഖം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പം ഈ രക്തചന്ദനം മഞ്ഞൾ ഇതിനൊക്കെ നമ്മൾ ആ ഒരു മുഖത്തുത്തെ ആ ഒരു എന്താ പറയുക പൊടി ചളി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അതുപോലത്തെ ഈ കളർ അങ്ങനെയൊക്കെ പോവാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നിട്ട് അപ്പം ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ വെച്ചിട്ട് അത് ഇപ്പം ചിലർക്കൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ ഇയുടെ ആ ഒരു ബോട്ടിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ മുഖം കഴുകിയതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആഴ്ചയിൽ അടുപ്പിച്ച് എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു രണ്ടാഴ്ച ഒക്കെ അടുപ്പിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ മുഖത്ത് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും കുറെ ആ ഒരു ഡാർക്ക് കളറും ഇതൊക്കെ പോയി അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസാക്കാം അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ അപ്പോൾ നമ്മൾ ആ ഒരു യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസൾട്ടിനനുസരിച്ച് നമ്മളതിങ്ങനെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മുഖത്ത് നല്ലൊരു നമ്മളാ ഒരു നാച്ചുറൽ കളറ് അതുപോലെ വേസ്റ്റ് ആയിട്ട് നമ്മൾ ആവശ്യമില്ലാതെ വന്നിട്ടുള്ള ഇങ്ങനത്തെ ഈ പാടുകളും എല്ലാം പോയിട്ട് നല്ല ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആവും ആ ഫേസ് പാക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞാൻ മുഖം കഴുകിയിരുന്നത് സോൾഫ്ലവർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീഗൻ അതുപോലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കുറേ പ്രൊഡക്റ്റ്സ് ഉണ്ട് അവരുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒരുപാടുണ്ട് അപ്പോൾ അവരെനിക്ക് കൊളാബറേഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് തന്നതായിരുന്നു അവരുടെ ടൊമാറ്റോ സോപ്പ് അത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഞാൻ ഈ ഒരു പാക്ക് യൂസിങ് നിർത്തി ഈ ടൊമാറ്റോ സോപ്പ് മാത്രമാണ് ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡിഫറൻസ് ആയിരുന്നു നമുക്ക് ആ ഒരു പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാലും നമ്മളെ മുഖം ആകെ വെയിലൊക്കെ കൊണ്ടിട്ട് അങ്ങനത്തെ ഒരു കഴിഞ്ഞാലും നമുക്ക് ആ ടൊമാറ്റോ സോപ്പ് വെച്ചിട്ട് ഇതാക്കുന്ന ടൈമിൽ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ ഉള്ള ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും ചില കയ്യൻ്റെ മേലെ അതുപോലെ കഴുത്തിലൊക്കെ നമ്മൾ ഈ കുരു ഒരു കുരു ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ ആ ഒരു കളർ അങ്ങനെ വരും അപ്പോൾ ഈ സോപ്പ് വെച്ചിട്ട് നമ്മൾ സോപ്പ് യൂസ് ചെയ്തിരുന്ന ടൈമില് ആ കളേഴ്സൊക്കെ ഭയങ്കരമായിട്ട് പോവാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ സോൾ സോൾഫ്ലവറിൻ്റെ പ്രൊഡക്റ്റ്സ് കിട്ടിയതിന് ശേഷം പിന്നെ ഫേസ് പാക്ക് ഫേസ് പാക്ക് ഫസ്റ്റിറ്റ് ആ ഒരു ഇത് കംപ്ലീറ്റ് നമ്മളെ പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സോൾ ഫ്ലവറിന്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യൻ ബ്രാൻഡാണത് അവൈലബിൾ ആണ് എല്ലായിടത്തും ഷിപ്പിംഗ് ഇതൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഞാൻ ആ യൂസ് ചെയ്തിരുന്ന സോപ്പിന്റെയും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഓരോ ടൈപ്പ് സ്കിന്നിനും പറ്റിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ഹെയർ പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത് പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ നൈറ്റ് കെയർ കൂടുതൽ മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഫൗണ്ടേഷൻ അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഇപ്പൊ കണ്ണ് എഴുതും അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടും ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ ഹെവി മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നൈറ്റ് കെയർ വേറൊരു റൂട്ടീൻ അങ്ങനെയൊന്നുമില്ല ഞാൻ കിടക്കാൻ പോകുന്ന സമയത്താണെങ്കിലും ഏഹ് നമ്മളിങ്ങനെ ഈ ഒരു സോപ്പ് വെച്ചിട്ട് മുഖം കഴുകും എന്നിട്ട് അങ്ങനെ കിടക്കും അങ്ങനെ അത്ര തന്നെ ചെയ്യാറുണ്ടായിരുന്നുള്ളു അപ്പൊ ആ ഒരു ഈയൊരു സംഭവങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മള് സ്കിന്നു നോക്കുകയാണെങ്കിലും ഹെയർ നോക്കുകയാണെങ്കിലും ഒരുപാടൊന്നും ചെയ്തിട്ട് റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല കിട്ടും നമുക്ക് ആ ഒരു എന്താ പറയാ നമുക്ക് റിസൾട്ട് തരുന്നത് ഒരു സംഭവമാണെങ്കിൽ കൂടെ നമ്മൾ അതന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് ഇതാണ് എൻ്റെ ഒരു സ്കിന്നിന്റെ മേക്ക് ഓവർ ആ ഒരു എന്നെ ഹെൽപ്പ് ചെയ്ത സംഭവം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതും ആവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് കൂടുതൽ ഇത് ഇത്രേ പറയാനുള്ളൂ കുറേ പറഞ്ഞിട്ട് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ ഇതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി പുതിയ ടോപ്പിക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇനി വേറെ എക്സ്ട്രാ പുതിയ ടോപ്പിക്കുമായിട്ടൊക്കെ വരാം വരും ഇൻഷാല്ല പിന്നെ അതുപോലെ സ്റ്റൈലിംഗ് വീഡിയോസ് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പിള്ളേർ പറയുന്നുണ്ട് ഇപ്പോൾ സ്റ്റൈലിംഗ് വീഡിയോസ് നിർത്തിയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിർത്തിയിട്ടില്ല നമ്മളൊന്നും നിർത്തുന്നില്ല നമ്മൾ എല്ലാം കുറേശ്ശേ ഇങ്ങനെ നിങ്ങളെ തന്നെ ആവുന്ന കാര്യങ്ങളല്ലേ എല്ലാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുതിയ പുതിയ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നുള്ളു പക്ഷെ പഴയതൊന്നും നമ്മൾ മറന്നിട്ടും വിട്ടിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട എന്തായാലും സ്റ്റൈലിങ് ഇനി എന്തായാലും നവംബർ ഒന്നിന് സ്കൂൾ തുറക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇനി മുതൽ നമുക്ക് അതും സ്റ്റാർട്ട് ചെയ്യാം സ്കൂളിൽ പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യൂണിഫോമും ആവശ്യമില്ല അങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡ്രസ്സിനെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ പറയാം പിന്നെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് ഇപ്പോൾ സ്റ്റൈലിങ്ങിനെ പറ്റിയിട്ട് തന്നെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ വിചാരിക്കുന്ന ആവില്ല നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് ഉണ്ടാവുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നതായിരിക്കും ബായ് താങ്ക് യു